നമസ്കാരം എല്ലാവർക്കും കേൾത്തേടിനെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത് കേട്ടോ നമ്മൾ പണ്ട് കാലത്ത് നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു പലഹാരമാണ് തമുക്ക് എന്നറിയപ്പെടുന്ന ഒരു പലഹാരം നമ്മുടെ തൃപ്പൂണിത്തുറയ്ക്ക് അടുത്ത് കരിഞ്ഞാച്ചിറ എന്ന് പറഞ്ഞ പള്ളിയിലെ നേർച്ചയാണ് ഇത് കേട്ടോ അതുകൊണ്ട് തന്നെ അവിടുത്തെ പള്ളിയിലെ പെരുന്നാളിന് തമുക്ക് പെരുന്നാൾ എന്നാണ് അറിയപ്പെടുന്നത് ആ നാട്ടിലുള്ളവർക്കൊക്കെ ഇതിനെപ്പറ്റി നന്നായിട്ട് അറിയാം ഞാൻ പക്ഷേ ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത് കഴിച്ചപ്പോൾ എനിക്ക് വളരെയധികം ഇഷ്ടമായി എൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കിയപ്പോൾ വളരെ നമ്മുടെ വീടുകളിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് എളുപ്പം തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിതൊന്ന് ഷെയർ ചെയ്യാമെന്ന് ഞാനിത് കരുതി കഴിച്ചപ്പോൾ തന്നെ അപ്പോൾ എങ്ങനെയാണ് തമുക്ക് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് വേഗം നോക്കിയിട്ട് വരാം ഓക്കെ അപ്പോൾ നമുക്ക് ഈ പലഹാരം ഉണ്ടാക്കുന്നതിനായിട്ട് ആദ്യമായിട്ട് വേണ്ടത് മട്ടേരിയാണ് മട്ടേരി കഴുകി വെള്ളം വാർത്തെടുക്കുക അതിനുശേഷം നമുക്ക് ഒരു പാനിലേക്ക് അരി ചേർത്ത് നന്നായിട്ട് വാർത്തെടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് ജീരകവും ഏലക്കയുമാണ് അതുപോലെ തന്നെ തേങ്ങ ചിരണ്ടിയെടുത്തത് ശർക്കര ചീകിയെടുത്തത് ഇനി നമ്മൾ കഴുകി വറുത്ത് വെച്ചിരിക്കുന്ന ആ അരി മിക്സിയിലിട്ട് നന്നായിട്ട് ചൂടാറിയ ശേഷം പൊടിച്ചെടുക്കുക ഇനി നമുക്ക് ഈ പലഹാരം ഉണ്ടാക്കുന്നതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന അരി ചേർക്കാം അതിലേക്ക് തേങ്ങ ചിരവ് ചെയ്തിടാം പിന്നെ ശർക്കര ചീവ് ചെയ്ത് അതുപോലെ തന്നെ ഏലക്കയും നമ്മുടെ ജീരകവും പൊടിച്ചു വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് പാളയംകുടം പഴം ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അങ്ങനെ എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അങ്ങനെ നമ്മുടെ തമുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഹെൽത്തി സ്നാക്ക് നിങ്ങൾക്കൊക്കെ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായിച്ചാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ പുതിയ കാഴ്ചകളുമായിട്ട് കാണുന്നവരേക്കും ബൈ